സ്ഥലം തന്നെയാണ് ഈ റെയിൽവേ ക്രോസ്. രണ്ട് ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാം മൂന്നാം പ്രാവശ്യം അനുവദിച്ചു വന്നതാണ് ഇവിടെ മേൽപ്പാലം കെട്ടാൻ, അതിവിടെ നടക്കൂല. കഴക്കൂട്ടം കണിയാപുരം റെയിൽവേ ക്രോസിൽ ട്രാഫിക് ബ്ലോക്ക് സ്ഥിരം കാഴ്ചയാകുന്നു. വീതി കുറഞ്ഞ റോഡും മൂന്ന് റോഡ് ചേരുന്ന ജംഗ്ഷനുമാണ് ട്രാഫിക് ബ്ലോക്കിന് ഏറെയും കാരണമാകുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെയാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. വൈകുന്നേരങ്ങളിലും രാവിലെയും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ക്രോസ് ഏറെ സമയത്തിന് ശേഷം തുറക്കുമ്പോൾ സമയമെടുത്തും ബുദ്ധിമുട്ടിയുമാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതായത് ടു സൈഡിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ടു സൈഡിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ക്രോസ് ആണ്. റെയിൽവേ ക്രോസ് അടച്ചു കഴിഞ്ഞാൽ ബസ് ഉൾപ്പെടെ രണ്ട് ഈ ഇത്രയും ഡിസ്റ്റൻസിലൂടെ ബസ് ഉൾപ്പെടെയാണ് വരുന്നത്. വൈകുന്നേരങ്ങളിൽ രാവിലെയാണെങ്കിൽ സ്കൂൾ ബസ് ഉൾപ്പെടെയാണ് വരുന്നത്. വളരെ അപകടമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ് അടച്ചതിന് ശേഷം, ട്രെയിൻ പോയതിന് ശേഷം റെയിൽവേ ക്രോസ് തുറക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു തിരക്ക് തന്നെയാണ്. ഒട്ടും വണ്ടികൾ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഞെരങ്ങിയ ഒരു റോഡ് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, രണ്ട് സൈഡിലൂടെയുള്ള വണ്ടികൾ പോകുമ്പോൾ രണ്ട് ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അധികൃതരിൽ എത്തിക്കുക. കാരണം ഇവിടെ ഉള്ള എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കാരണം അപകടം വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് റെയിൽവേ ക്രോസ് ആണ്. റെയിൽവേ ക്രോസിന് മുമ്പ് ശേഷവുമുള്ള റോഡിന് അതിൻ്റെതായ വീതി ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടികൾ വരുമ്പോഴും പോകുമ്പോഴും വളരെ ബുദ്ധിമുട്ടിലാവുകയാണ് ചെയ്യുന്നത്. ആ, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഒരു രണ്ട് മൂന്ന് വണ്ടികൾ അടച്ചതിന് ശേഷമൊക്കെയാണ് വണ്ടി ക്രോസ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര അപകടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ആൾക്കാർക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് മെയിൻ കണിയാപുരത്തോട്ടല്ലേ, കണിയാപുരത്ത് പോകുന്ന മെയിൻ ഒരു റോഡ് തന്നെയാണ് ഈ റോഡ്. കാരണം ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു റോഡാണല്ലേ, ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ്. പക്ഷേ ഇതേപോലത്തെ ഒരു ഗേറ്റ് ഈ കേരളത്തിനകത്തില്ല, അത്ര തിരക്കാണ് ഈ ഗേറ്റ്. എന്നിട്ട് സർക്കാർ ആരും ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെ, ഒരു പോലീസ് ആരെങ്കിലും ഇവിടെ ഇട്ടൂടെ അവർക്ക്? ഈ വണ്ടി ഇത്തിരി കൂടെ കഴിയുമ്പോൾ നിങ്ങളിവിടെ നിന്ന് നോക്കണം, ഇവിടുത്തെ ഇത് കാണണോ? അത്ര തിരക്കാണ് ഇവിടെ. മേൽപ്പാലം കെട്ടാൻ ഇവിടെ നടക്കില്ല. ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടാം മൂന്നാം പ്രാവശ്യം അനുവദിച്ചു വന്നതാണ് ഇവിടെ മേൽപ്പാലം കെട്ടാൻ, അതിവിടെ നടക്കൂല. ഇവിടെ അനുവദിച്ചിട്ട് പോലും എന്തുകൊണ്ട് നടക്കുന്നില്ല? അങ്ങനെ ഇവിടെ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഗേറ്റ് വലിയ ബുദ്ധിമുട്ടിലാണ്. നല്ല തിരക്കാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അപകടമല്ലേ, വണ്ടികൾ ഇങ്ങനെ വരുമ്പോ അപകടമല്ലേ. റെയിൽവേ ക്രോസ് ആണ്. അരമണിക്കൂർ ഇടവിട്ടല്ലേ ട്രെയിൻ വരുന്നത്. അരമുക്കാൽ മണിക്കൂറോളം ഇടവിട്ട് ട്രെയിനുകൾ വരും. അപ്പം വീണ്ടും അത് ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിൻ വന്ന് പോകുമ്പോഴത്തേന് ഇവിടെ തിരക്കുകൾ വീണ്ടും കൂടും. അപ്പം ബസ്സുകൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണ്. കാരണം ഒരു ഇഞ്ച് സ്ഥലമില്ല, നല്ലൊരു ട്രാഫിക് ബ്ലോക്കുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൂടാതെ, അതായത് കണിയാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റോഡുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റോഡുണ്ട്. ഇതും, അതായത് ഇവിടെ നിന്ന് KSRTC ബസ് ഉൾപ്പെടെയാണ് വരുന്നത്. ഈ KSRTC ബസ് ഉൾപ്പെടെ വന്ന് ഇന്ന് വളഞ്ഞു പോകാൻ ഇവിടെ നിന്ന് ബസ് വരുമ്പോഴും ഈ ഒരു ജംഗ്ഷനിൽ വളരെ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. തിരക്കേറിയ റോഡുമാണ്. ഇപ്പോൾ തന്നെ വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരക്കേറിയ റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് അധികൃതരിൽ എത്തിക്കുക. ഈ പ്രദേശവാസികൾ പറയുന്നത് കുറേ നാളുകളായിട്ടുള്ള അവരുടെ ഈ ഒരു അഭിപ്രായം ആരും തന്നെ മാനിക്കുന്നില്ല. ഇതിനു വേണ്ടി പരസ്പര വസ്തുക്കൾ വിട്ടുകൊടുക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം, റോഡ് വികസിക്കാത്തതിന്. കാരണം ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. നമുക്ക് വികസനം വേണം. എത്രയും പെട്ടെന്ന് റോഡിൻ്റെ വീതി കൂട്ടുക, അപകടങ്ങൾ ഒഴിവാക്കുക. നിരന്തര അപകടങ്ങളാണ് ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്നത്. വളരെ ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടാകുന്നത്. ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടുന്ന് കണിയാപുരം വരെ ബ്ലോക്ക് ഉണ്ടായ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തുകൊണ്ട് അതിന് പ്രതികരിക്കുന്നില്ല? നമ്മളെന്തിനു പ്രതികരിച്ചാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ അന്നോടൊന്ന് കഴിയുന്നു, അന്നോടൊന്ന് കിടക്കുന്നു, അന്നോടൊന്ന് ആഹാരം കഴിക്കുന്നു, ഇതേ പറ്റുള്ളൂ. അല്ലെ, നമുക്ക് തടസ്സം വരും. കേന്ദ്ര സർക്കാരിൽ നമ്മൾ കളിച്ചാലേ
നമ്മളെ കൊണ്ട് പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. നാട്ടിൽ എല്ലാരും ഒറ്റക്കെട്ടായിരിക്കണം. അല്ല, ഒരാള് വിചാരിച്ചാലും പറഞ്ഞത് നന്നാവില്ല. കാര്യം എല്ലാവരും പ്രതികരിക്കണം. കാര്യം ഇവിടെ ആരും പ്രതികരിക്കുക, ഇവിടെ ആരും ഇല്ല. അവരുടെ കാര്യങ്ങളെ നോക്കി കിടക്കണം. കാര്യം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് നല്ല കാര്യം നടക്കും. ഇത് ഒരാൾ ഒരാളത്ത് വന്ന് ചോദിക്കാൻ ഒരാൾ പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം എല്ലാവരും ഇല്ല, ആരും ഇല്ല. ഒരാൾ പ്രതികരിക്കുമ്പോൾ ആളെ സപ്പോർട്ട് ആരുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി കിടക്കണം. മേൽപ്പാലമാണ് ഇവിടെ പ്രധാന ഇഷ്യൂ. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാഫിക് കുറയും. അപ്പോൾ ഇവിടെ ഈ പിന്നെ മേൽപ്പാലം സംബന്ധിച്ചൊരു പ്രൊപ്പോസലുണ്ട് നിലവിൽ. ഈ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മുകളിലൂടെ അല്ല, ഇത് പ്രത്യേക സ്ഥാപിത താല്പര്യത്തിൻ്റെയും അഴിമതിയുടെയും ഭാഗമായിട്ട് ഈ മേൽപ്പാലം വരുന്നത് ഇങ്ങനെ ഡാ പോലെ ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ ചുറ്റി വരുമ്പോഴത്തേക്ക് ഒരുപാട് വീടുകൾ പോകും. ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഈ രീതിയിൽ വളഞ്ഞു പോകുന്ന ഈ മേൽപ്പാലത്തിന് എതിരാണ്. ആ ഈ നാട്ടുകാർ പറയുന്നത് റോഡിലൂടെ മേൽപ്പാലം സമാന്തരമായി പോകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത്. ആ നിലയിൽ ഈ പിന്നെ ഈ മേൽപ്പാലം റോഡിലൂടെ പൊക്കഴിഞ്ഞാൽ ഈ ട്രാഫിക്കും കുറയും. ആ ഒരു 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 വീക്ഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇല്ലാത്തതിനാലാണ് ഈ ട്രാഫിക് ജാം ഇവിടെ ഉണ്ടാകുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ ട്രാഫിക് ജാം. ഇവിടെ അടുത്ത് പറയുന്നത്, അതായത് ഇതിന് പാരലായിട്ടുള്ള ഒരു മേൽപ്പാലമാണ് ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത്. കാരണം ചുറ്റി വളഞ്ഞുള്ള ഒരു മേൽപ്പാലം മൂലം പലരുടെയും വീടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അവർ ഇതിനെതിരാകുന്നത് എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രാഫിക് കുരുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്നും മാറ്റുക, അല്ലെങ്കിൽ അനേകം ജീവനുകളാണ് ഇവിടെ പൊലിയുന്നത്, നിരന്തര അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രാഫിക് മാറ്റത്തക്ക രീതിയിൽ വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് അധികൃതർ ചെയ്യുക.